മദീനയുടെ മണവാളൻ കടന്നു ചെല്ലുകയാണ്. ഖബറുകളുടെ ഭാഗത്തൂടെ മുത്തി നബി തങ്ങൾ നടന്നു പോകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി കേൾക്കുകയാ, നബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ. ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട. അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് എങ്ങനെയാണ് ഖബറിന്റെ അകത്തുള്ളവരുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന്, എല്ലാ ഖബറുകളുടെ നിലവിളിയും റസൂലുള്ളാഹി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ. പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം നബി തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകർ, അല്ലാതെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചില വിവരമില്ലാത്തവർ ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല, അതവരുടെ പ്രവാചകനാണ്, അതവരുടെ പ്രവാചകരാണ്. നമ്മുടെ പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല, നമ്മുടെ പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുന്നവിടെ അദാബ് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങിക്കരഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകരോട് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാഹു ഈ സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക. ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ എന്നെ രക്ഷപ്പെടുത്തണം, നബിയേ എന്റെ കാല് മുതൽ തലച്ചോറ് വരെ ഞാൻ നരക തീ കൊണ്ട് വെന്തുരുകുന്നു നബിയേ. അത് കഴിയുമ്പോ തല മുതൽ ഉള്ളം കാല് വരെ വീണ്ടും വെന്തുരുകി പോവുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ചെയ്ത തെറ്റെന്തേ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, എല്ലാ നന്മകളും ചെയ്തു നബിയേ, സദക ചെയ്തോ, ഇബാദത്ത് ചെയ്തോ, പാവപ്പെട്ടവരെ സഹായിച്ചു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു നബിയേ. പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനുമായി വഴക്കുണ്ടായി നബിയേ. എന്തുമ്മാടെ പൊരുത്തമില്ലാതെയാ മരിച്ചുപോയത്. ലൈബ്രറിയുടെ നടത്തിപ്പുകാരാര മക്കത്തുൽ മുക്കറബയില് സ്നേഹസമ്പന്നരായ ചെറുപ്പക്കാരാ, വെമ്പായത്ത് കെഎംബിഎഫിന്റെ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട ചുറുചുറുക്കുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിവിടെയുണ്ട്. അങ്ങനെയുള്ള പ്രിയ യുവസുഹൃത്തുക്കളെ, ഈ പരിസരത്തിൽ നിന്നെല്ലാം അത് ശ്രമിക്കാമെന്ന പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ, ഇന്ന് എപ്പീ മക്കളെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹമാണ്, പള്ളിക്ക് പൈസ വിരിച്ചു കൊടുക്കാൻ ഉത്സാഹമാണ്, ലൈബ്രറി നടത്താൻ ഉത്സാഹമാണ്, നബിദിന ഘോഷയാത്ര നടത്താൻ ഉത്സാഹമാണ്, അതിൻ്റെ അകത്ത് സിനിമ പാട്ടിട്ടുകൊണ്ട് റോഡിൽ വന്ന് നൃത്തം ചെയ്യാനും നിനക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിന്റെ അകത്തെ ഉമ്മയെ നീ എന്തിനാ വേദനിപ്പിച്ചത്? എന്തിനാ വേദനിപ്പിച്ചത്? ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, നബിയേ എല്ലാ പുണ്യങ്ങളും ഞാൻ ചെയ്തു പോയവനാണ്, പക്ഷേ തങ്ങളെ എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ ഞാൻ മരിച്ചുപോയത്. അല്ലാഹുവിന്റെ റസൂല് അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് വരികയാണ്. മുത്തു നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, എല്ലാവരെയും അറിയിക്കുക, ഏതൊക്കെ മക്കള് മരിച്ചു പോലെ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവര് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദുആ ചെയ്യുക. കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഖബറിന്റെ ഭാഗത്ത് പോയിട്ട് ദുആരക്കുക. ഏതെങ്കിലും ഉമ്മമാര് പോകാതിരുന്നാൽ ആ വിവരം എന്നെ അറിയിക്കണമെന്ന് മുത്തു നബി തങ്ങൾ അറിയിപ്പ് കൊടുക്കുമ്പോ പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു, നബിയേ എല്ലാ ഉമ്മമാരും ഖബറിന്റെ അടുത്ത് പോയി, വീട്ടിൽ നിന്ന് ദുആരന്തോ, പക്ഷേ ഒരുമ്മ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്യൂല, ഞാൻ എന്റെ മോന് വേണ്ടി അല്ലാഹുവിനോട് ദുആരക്കൂല, എനിക്കെന്റെ മോന് നരകം കൊടുത്താ മതി, എന്റെ മോന് ഖബറിന്റെ അകത്ത് സമാധാനം വേണ്ട എന്ന് പറയുന്നു നബിയേ. സ്നേഹം പഠിപ്പിച്ച പ്രവാചകന്റെ കണ്ണുനീര് അടകെട്ടി ഒടുകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് വിളിക്കുക, കൊണ്ടുവരിക ഉമ്മയെ. നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ടുവള്ളുന്ന മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്നു വരുന്ന തൊളി ചൊട്ടി ചുളുങ്ങിപ്പോര കണ്ണുകുഴിയിലേക്ക് വീണുപോയ ഒരു വടികുത്തി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉമ്മ, അല്ലാന്റെ ഹബീബ് ചോദിച്ചു, ഉമ്മ നിന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തണ്ടേ, നിങ്ങളുടെ പൊന്നുമോന് സ്വർഗം കൊടുക്കണ്ടേ, അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു, നബിയേ അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നബിയേ, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ, എന്റെ പൊന്നുമോൻ എന്നെ
ചവിട്ടിയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ. എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല നബിയേ. അവൻ അനുഭവിക്കണം നബിയേ. ഒരുമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ, ആ ഉമ്മാടെ മനസ്സ് എന്തുമാത്രം നീയെ ചവിട്ടിയിട്ടുണ്ട് മോരെ. ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ, ചിന്തിച്ചു കൊള്ളുക, ഈ ചരിത്രം നിനക്കുള്ളതാണ് മോരെ. എന്തൊക്കെ പുണ്യങ്ങളും മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ ശപിച്ച അതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. പിന്നെ അവിടെ അങ്ങോട്ട് അതാബു തന്നെ. ആ ഉമ്മ പറയും, നബിയേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മാടെ വിരൽ തുമ്പ് പിടിച്ച് നടന്ന് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാ, മകനെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തു നബി തങ്ങളെ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഈ പൊന്നുമോൻ ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് ഈ ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോന്റെ നിലവിളി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാണ്ട് റസൂല ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അവിടുത്തെ കാതുകൾ രണ്ടുമിതാ ഈ ഖബറിന്റെ മണ്ണറക്കൂടിന്റെ മുകളിൽ വെക്കുക ഉമ്മ. എന്നിട്ട് ആ പൊന്നുമോന്റെ സങ്കടം നിങ്ങൾ അറിയണം ഉമ്മ. മദീനയിൽ നടന്ന അത്ഭുതമേ, അത്ഭുതത്തരന്റെ രാജകുമാരന്റെ നാവിൻ തുമ്പിലൂടെ മദീനക്ക് കിട്ടിയ അത്യത്ഭുതമേ, ആ വാച്യമായ ആത്മീയതയിലേക്ക് മക്കളെ എത്തിക്കാൻ ഉമ്മയുടെ സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ പരദീസ തുറന്ന പ്രവാചകരെ. ആ ഉമ്മയുടെ കാതുകളതാ ആ മണ്ണറക്കൂടിന്റെ മുകൾ ഭാഗത്ത് ചേർത്ത് വെക്കുകയാണ്. ആ സമയത്ത് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പൊന്നുമോന്റെ നിലവിളി കേൾക്കുകയാണ്, എന്റെ ഉമ്മ എന്നെ രക്ഷപ്പെടുത്തണം ഉമ്മ, എനിക്കറിവില്ലായിരുന്നു ഉമ്മ. ഉമ്മാടെ ഓരോ തുള്ളിക്കണ്ണീരിന് പകരവും നരകത്തിന്റെ കനൽക്കെട്ട് എനിക്ക് അല്ലാഹു തരികയാണ്, എനിക്ക് സമാധാനമില്ല ഉമ്മ. നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുപോൻ കിടന്ന് നിലവിളിക്കുകയാണ്, ഒരുപാട് പ്രാവശ്യം പറയുന്നു, ഉമ്മ ഉമ്മ മറക്കല്ലേ ഉമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ ഖബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ പൊന്നുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അവന്റെ ഖബറിന്റെ അകത്ത് കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ഉമ്മ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് എന്റെ പൊന്നുമോൾ നരകത്തിന്റെ തീ വെന്തുരുകുമ്പോ കിടന്ന് മുറവിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. അവനെ എനിക്ക് അറിയിപ്പിക്കല്ലെന്ന് പടച്ചോനോട് പറയണം നബിയേ. ഉമ്മാടെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്റെ ചെറുപ്പക്കാരാ, ഇതിന് പകരം നീ എന്താടാ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സ്നേഹത്തിന് പകരം ഇന്നെന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആൺമക്കളോട് മാത്രമല്ല ഞാനിത് പറയുന്നത്, പിറന്നു വീണതിൻ്റെ അന്ന് മുതൽ നിന്റെ വളർച്ച കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മ, അത്ഭുതപ്പെടുന്ന ഉമ്മ, പെങ്ങളെ നിനക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഉമ്മ, എന്റെ പൊന്നുമോൾക്ക് നല്ല ഭർത്താവിനെ കൊടുക്കണമെന്ന് കരഞ്ഞു ദുആ ചെയ്ത ഉമ്മ, നിനക്കൊരു സ്വർണ്ണവള വാങ്ങാൻ ഉമ്മാടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റിട്ടല്ലേ ഉമ്മ പണം ചെലവഴിച്ചത് വേളാവൂരില്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിന്റെ ഉമ്മമാരെ കുറിച്ചും ഞാൻ പറയുകയാണ്, ആ മക്കള് മാത്രം സ്നേഹിച്ചാ പോരല്ലോ, കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി അല്ലാഹു തന്നു പോയെങ്കില് ഇന്ന് നിനക്ക് വേളാവൂര് വലിയൊരു കൊട്ടാരമായി, നീ ഇന്ന് വലിയ പത്രാസകാരിയായി, നിന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ടായി, നിന്റെ ഭർത്താവ് നല്ല പണസമ്പന്ന വർഗത്തിൽപ്പെട്ടവനായി. അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ദിവസമായി വീട്ടിൻ്റെ അകത്ത് ചുമയും
ദേഷ്യം കുറയുമായി. ഒരാൾ നോക്കാറില്ലാതെ വിരിപ്പിൽ കിടന്ന് കാലുവഴിയെ മലമൂത്ര വിസർജനം നടത്തി ദുർഗന്ധം വന്ന് അയൽവക്കത്തുള്ള ഹൈന്ദവ സഹോദരിമാര് വരെ കടന്നു വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ എത്ര വലിയ സ്നേഹസമ്പന്നയായ കുടുംബജീവിതം നയിച്ചാലും മോളെ നിനക്ക് നരകമാണ്. ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളേ.